നമസ്കാരം. ബാല്യം ആസ്വദിക്കേണ്ട കുരുന്നുകളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിൻ്റെ വിഷവിത്തുകൾ കുത്തി നിറയ്ക്കുന്നത് നല്ല ഒരു നടപടിയാണ്. എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. കേട്ടില്ലേ, ആ കുരുന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുരുന്നിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് സൈഡിലേക്ക് മാറി നിന്ന പക്വതയുള്ളവർ ഏറ്റു പറയുന്നത് ഏതെങ്കിലും ചില വാക്കുകളല്ല, മറിച്ച് രക്തസാക്ഷിത്വം മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെയാണ്. ആ പിഞ്ചു ബാലകൻ അറിയാമോ രക്തസാക്ഷിത്വം എന്താണെന്ന്, രക്തസാക്ഷികളാകുന്നവർ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നു എന്ന്? ബാല്യം ആസ്വദിക്കേണ്ട ഈ ഒരു പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് രാഷ്ട്രീയ വൈരത്തിൻ്റെ വിഷവിത്തുകൾ കുഞ്ഞിലെ ഇഞ്ചക്റ്റ് ചെയ്തു വിടുന്ന ഇത്തരം രാഷ്ട്രീയ നടപടികളോട് നിങ്ങൾക്ക് യോജിക്കുവാൻ സാധിക്കുമോ? എനിക്ക് യോജിക്കുവാൻ സാധിക്കില്ല. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയണം. അതുകൊണ്ടാണ് വ്യക്തമായി തന്നെ ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ബാല്യം ആസ്വദിക്കേണ്ട ആ മനസ്സിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന പക്വമായ മറ്റു ചില മനസ്സുകൾ, പക്വതയെത്തിയ മറ്റു ചിലർ ആ കുഞ്ഞു മനസ്സിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ വിഷവിത്തുകൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ഈ കുഞ്ഞു പ്രായത്തിൽ. ആ കുരുന്നിനറിയാമോ എങ്ങനെയാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നതെന്ന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് രക്തസാക്ഷികളെ ഉണ്ടാക്കിയതെന്ന്? അതൊന്നും അറിയാതെ ആ കുഞ്ഞു പറയുന്നു രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന്. ആ കുഞ്ഞിനറിയില്ല പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷികളെ ഉണ്ടാക്കിയതാണെന്ന്. ആ കുഞ്ഞു പയ്യന് ഉറച്ചൊന്ന് പറയാൻ പോലും പറ്റുന്നില്ല രക്തസാക്ഷികളെന്ന്. ചങ്കൂറ്റം എന്ന വാക്കുപോലും നേരെ ഉച്ചരിക്കുവാൻ സാധിക്കുന്നില്ല, കാര്യം അതിനുള്ള പക്വത ആ ബാലനില്ല. ബോളുകൾ കിട്ടിക്കഴിഞ്ഞാൽ കാലുകൊണ്ടും കൈകൊണ്ടും തട്ടി നടക്കുവാൻ മാത്രം പറ്റുന്ന ആ കുഞ്ഞു പ്രായം, ആ കുഞ്ഞു പ്രായത്തിൽ ആ ബാലകന്റെ മനസ്സിലേക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ ചിന്തകളൊക്കെ കുത്തി നിറയ്ക്കുന്നത് ശരിയായ നടപടിയാണ്? അതിന് ഏത് പ്രസ്ഥാനവുമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ ബാല്യം ആസ്വദിക്കേണ്ട ഈ ഒരു പ്രായത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അപക്വമായ ചിന്തകളെ കുത്തി നിറയ്ക്കുന്നത് തെറ്റ് തന്നെയാണ്. മുമ്പ് PFI പോലുള്ള വർഗീയ പ്രസ്ഥാനത്തിൽ ഒരു രക്ഷകർത്താവ് സ്വന്തം കുഞ്ഞിനെ തോളിലിരുത്തി മതവർഗീയത പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത നമ്മുടെ കേരളം ഇതിനെയും എതിർക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക്, ആ കുഞ്ഞു മനസ്സുകൾക്ക് മതമില്ല, ജാതിയില്ല, പ്രസ്ഥാനങ്ങളില്ല. അവന് വേണ്ട പ്രസ്ഥാനം അവൻ തിരഞ്ഞെടുക്കട്ടെ. 18 വയസ്സ് കഴിഞ്ഞോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പക്വതയിലേക്ക് എത്തുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനത്തെ അവൻ തിരഞ്ഞെടുക്കട്ടെ. ഈ കുഞ്ഞു പ്രായത്തിൽ ഓടിച്ചാടി നടക്കേണ്ട ഈ കുഞ്ഞു പ്രായത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇത്തരം രാഷ്ട്രീയ ചിന്തകൾ കുത്തിവെക്കാതിരുന്നുകൂടെ? അങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ പക്വതയുള്ള നേതാക്കന്മാർക്കെങ്കിലും ഒന്ന് ശ്രമിച്ചുകൂടെ? വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.